ഗ്രാനോസിസ് അക്കാഡമിയുടെ പ്ലസ് ടു ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ കഴിഞ്ഞ ഭാഗങ്ങളിലായിട്ട് നമ്മൾ ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ അധികം ഇക്വേഷൻസ്, അതിൻ്റെ നേച്ചർ, ആ ഫോഴ്സിൻ്റെ നേച്ചർ എങ്ങനെയാണ്, ആ ഫോഴ്സ് ഒരു ചാർജ് ഒരു പാർട്ടിക്കിളിനെ മാഗ്നറ്റിക് ഫീൽഡിനകത്ത് എങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഈ ഭാഗത്ത് നമ്മൾ നോക്കുന്നത് ലോറൻസ് ഫോഴ്സാണ്, മറ്റത് ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സാണ്. ലോറൻസ് ഫോഴ്സും ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം. ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാർജ് ഇലക്ട്രിക് ഫീൽഡിലും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിലും, മാഗ്നറ്റിക് ഫീൽഡിൽ മാത്രമല്ല ഇലക്ട്രിക് ഫീൽഡിലും സൈമൾട്ടേനിയസ് ആയിട്ട് ഒരുപോലെ എന്ത് ചെയ്യുന്നു, അത് മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്യുവാണെങ്കിൽ അതിൽ ഇലക്ട്രിക് ഫീൽഡ് നിമിത്തമായിട്ടൊരു ഫോഴ്സ് ഉണ്ടാകും. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിന്റെ പരിധിക്കകത്ത് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഫീൽഡിനകത്ത് ഒരു ചാർജിനെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു ഇലക്ട്രിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അതേപോലെ ഒരു ചാർജ് എന്ത് ചെയ്യുന്നു, മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുവാണെങ്കിൽ അതിൽ ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സും എക്സ്പീരിയൻസ് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഒരു ചാർജ് ഇലക്ട്രിക് ഫീൽഡിലും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിലും മൂവ് ചെയ്യുവാണെങ്കിൽ അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫോഴ്സിൻ്റെയും മാഗ്നറ്റിക് ഫോഴ്സിൻ്റെയും കൂടെ സമ്മായിരിക്കും. ആ ടോട്ടൽ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇഫ് എ ചാർജ് ഈസ് മൂവിങ് ഇൻ ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്, ദ ടോട്ടൽ ഫോഴ്സ് എക്സ്പീരിയൻസിങ് ഓൺ ദ ചാർജ് പാർട്ടിക്കിൾ വിൽ ബി ദ സം ഓഫ് ദ ഇലക്ട്രിക് ഫോഴ്സ് ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സ്. നമുക്ക് ഇങ്ങനെ പറയാം, ദ ടോട്ടൽ ഫോഴ്സ് എഫ് ടി ഇസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫോഴ്സ് ദാറ്റ് ഈസ് എഫ് ഇ പ്ലസ് മാഗ്നറ്റിക് ഫോഴ്സ് ദാറ്റ് ഈസ് എഫ് ബി. മാഗ്നറ്റിക് ഫോഴ്സിനെ എഫ് ബി എന്നും നമുക്ക് ഇലക്ട്രിക് ഫോഴ്സിനെ എഫ് ഇ എന്നും നോട്ട് ചെയ്യാം. ഇലക്ട്രിക് ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇ ഈസ് ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ ക്യൂ ആണെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു എത്ര ആയിരിക്കും, ക്യൂ ഇൻറ്റു ഇ ആയിരിക്കും. അതുകൊണ്ട് ക്യൂ ഇൻറ്റു പ്ലസ്. അടുത്തത് മാഗ്നറ്റിക് ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ബി ബി ക്യൂ സൈൻ തീറ്റ ആണ്. അതുകൊണ്ട് എന്താണ് നമുക്ക് എഴുതാവുന്നത്, ബി ബി ക്യൂ എന്ന് എഴുതാം. ബി ബി ക്യൂ എന്ന് നമുക്ക് എഴുതാം. ഇതിനെ നമുക്ക് വെക്റ്റർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ക്യൂ നമുക്ക് പുറത്തെടുത്തു കഴിഞ്ഞാൽ ക്യൂ ഇൻറ്റു ടോട്ടൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വെക്റ്റർ ഇ പ്ലസ് വെക്റ്റർ വി ക്രോസ് ബി എന്ന് നമുക്ക്. ഇതാണ് ഇതിന്റെ വെക്റ്റർ ഫോം. അതായത് ദ ടോട്ടൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ഓൺ എ ചാർജ് പാർട്ടിക്കിൾ ഇഫ് ഇറ്റ് ഈസ് മൂവിങ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്, ഇറ്റ് വിൽ ബി ദ സം ഓഫ് ദ ഇലക്ട്രിക് ഫോഴ്സ് ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സ്. ആ ടോട്ടൽ ഫോഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ലോറൻസ് ഫോഴ്സ്. ഇനി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇലക്ട്രിക് ഫീൽഡിനകത്ത് ഒരു ചാർജ്, ആ ചാർജ് മൂവ് ചെയ്യണമെന്നില്ല, കാരണം ഇവിടെ വെലോസിറ്റി കമ്പോണന്റുമായിട്ട് യാതൊരു ബന്ധവും. അപ്പോൾ ഒരു ചാർജ് റെസ്റ്റിലാണെങ്കിൽ പോലും അതിലെന്തോ ഉണ്ടാവും, ഒരു ഇലക്ട്രിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. എന്നാൽ മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത് എങ്ങനെയുള്ള, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യണമെങ്കിൽ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ മൂവിങ് ചാർജസിൽ മാത്രമേ മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുള്ളൂ. അപ്പോൾ ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നതാണ് ലോറൻസ് ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ്. ഓക്കെ, താങ്ക് യു.